വരുമ്പോൾ ഉണ്ടല്ലോ, ഇത് കണ്ട പാടിയാണേ, തേയില എസ്റ്റേറ്റിലെ സ്റ്റാഫുകൾ താമസിക്കുന്ന പാടി. അങ്ങനെയാണ് പാടി എന്ന് പറയാം. റബ്ബറിന് അങ്ങനെയാണ് പറയുന്നത്, പാടി എന്ന്. തേയിലയ്ക്കും പാടി എന്ന് തന്നെ ആയിരിക്കും അല്ലേ. കണ്ടോ, ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ എത്തിയിട്ടോ. ഇതൊക്കെ കണ്ടോ, കാർമേഘം ഇങ്ങനെ നീങ്ങി പോകുന്ന നമുക്ക് എന്താ ഭംഗി. കോട എല്ലാവരും തണുത്ത കാറ്റുമായിട്ട് ആ വഴിയിലൂടെ അങ്ങ് മുകളിലേക്ക് ഒരു വഴി കാണുന്നു. കാർമേഘം പോകുന്ന കാണാൻ നോക്ക്, നല്ല സ്പീഡിൽ. വാ, നല്ല ഭംഗിയല്ലേ. ചാലക്കുടി 109 കിലോമീറ്റർ, ബാലാജി ടെമ്പിൾ 7 കിലോമീറ്റർ, പൊള്ളാച്ചിക്ക് 55 കിലോമീറ്റർ, പളനി 110 കിലോമീറ്റർ, വാൾപ്പാറയ്ക്ക് 8 കിലോമീറ്റർ, ബാലാജി ടെമ്പിൾ വാൾപ്പാറ 9 കിലോമീറ്റർ ഉണ്ടല്ലോ. വാൾപ്പാറയ്ക്ക് ഇനിയും 9 കിലോമീറ്റർ ഉണ്ടല്ലേ. വിശുദ്ധ പോൾ ദേവാലയം. ഇന്ന് ഫാദറിന്റെ പേര് പോൾന്നാ. എന്താ നമ്മളേ അങ്ങനെ വാൾപ്പാറ എത്തി കേട്ടോ. വാൾപ്പാറ എത്തി. വാൾപ്പാറ ടൗണിൽ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മെരിലാൻഡ് ഹോം സ്റ്റേയോ? ഇതെങ്ങനെയാ ഹോം സ്റ്റേ ആകുന്നത്? ഇതിനല്ലേ നമ്മൾ ഹോട്ടൽ എന്ന് പറയുന്നത്. ഹോം സ്റ്റേ എന്ന് പറയുമ്പോ അവരെ ഓണേഴ്സ് അതിന്റെ അടി കാണുമായിരിക്കും, അതുകൊണ്ട് കാര്യമില്ല. ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ ശരിക്കും പക്ക വീട് തന്നെ ആയിരിക്കും. സേക്രഡ് ഹാർട്ട് ചർച്ച്. ഹോം സ്റ്റേ അങ്ങനെ ടൗണിന്റെ സെന്ററിലേക്ക് എത്തുവാൻ തോന്നുന്നു. ഒരു സ്റ്റാച്ചു ഉണ്ടല്ലോ, ഞങ്ങള് മുണ്ട കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റാച്ചു ആയിരിക്കും. അമ്പലമുണ്ട്, അമ്പലത്തിന്റെ എൻട്രൻസ് ആ കാണുന്നത്. അടിക്കടിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ, വെളുത്തുള്ളികൾ പച്ചക്കറികളെല്ലാം ഉണ്ട്. ഹലോ,
കാട്ടാറ അത്യാവശ്യം ടൗൺ ഉണ്ട് കേട്ടോ കുറെ ഇങ്ങനെ കയറി കഴിഞ്ഞിട്ടുള്ള ആയോളൊരു ടൗൺഷിപ്പ് അല്ലേ മേലേക്ക് കയറി കഴിഞ്ഞിട്ടേ ആയോളൊരു ടൗൺഷിപ്പ് അല്ലേ അപ്പം അത്യാവശ്യം ടൗൺ ഉണ്ട് ഷോളയാർ ഡാം ആ വഴി നേരെ ആതിരപ്പള്ളിക്ക് പോകാന്നാണ് വിചാരിക്കുന്നത് അതിലെ വിടുവാണ് അതിലെ അങ്ങ് പോവാം ഞങ്ങള് വരുന്ന വഴിക്കാണ് നമ്മുടെ ഒരു മലപ്പുറം എന്നാ പിന്നെ ഞങ്ങള് ചോറ് കഴിക്കട്ടെ ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ നമ്മളിവിടെ ഒരു കോട്ടയ്ക്കൽ അല്ലേ പേരല്ലായിരുന്നു ആ അലി കോട്ടയ്ക്കാരൻ ഇവിടെ ഈ സ്ഥല പേരെന്നാ വരട്ടുപാറ വരട്ടുപാറയിലൊരു ഹോട്ടൽ നടത്തുകയായിരുന്നു നല്ല ഭക്ഷണം കിട്ടി മലയാളി ഫുഡ് കിട്ടി ഒരു പ്രവാസിയാണ് ഹോട്ടൽ പ്രവാസി എത്ര വർഷമായി ഇവിടെ ഞാന് ഇവിടെ 50 വർഷമായി സ്ഥാപനം ഞാൻ വന്നിട്ട് 3 വർഷം അതെയാ അപ്പൊ ഇത് മുമ്പായിരുന്നു ഇവിടെ വലിയപ്പായിരുന്നു പിന്നെ നന്നായിക്കോട്ടെ നല്ലൊരു ഫുഡ് കിട്ടി ഓക്കെ താങ്ക് യു ഷോളയാർ ഡാമിന്റെ ഭാഗങ്ങളായി കാണുന്നത് വെള്ളം കുറവല്ലേ വെള്ളം ഒഴുകി പോവാ ശരിക്കും ബാക്കി എല്ലാ ഡാമുകളുമേ നിറഞ്ഞു നിൽക്കാണ് ഇത് മാത്രം അവര് നിറച്ചിട്ടില്ല എന്താണെന്നറിയില്ല നമ്മൾ ആതിരപ്പള്ളിക്ക് വരുന്ന വഴിക്ക് ഷോളയാർ ഡാമിന്റെ ഒരു വ്യൂ കാണുന്നതാണിത് ഇത് നേരെ ഇത് കണ്ടോ ഇത് ഈ ഭാഗം കയറി ഇങ്ങോട്ട് കിടക്കുന്ന കണ്ടമാന ദൂരത്തിലുണ്ട് കുറേ കിലോമീറ്ററുകൾക്ക് മുമ്പ് മുതലേ നമ്മൾ ഈ ഷോളയാർ ഡാം കാണാൻ തുടങ്ങിയതാ കണ്ടോ നീളത്തിൽ കിടക്കുക വാ 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 സൂപ്പർ സൂപ്പർ ദോക്ക് എന്താ ഭംഗി നോക്ക് ഷോളയാർ ഡാം അതിൻ്റെ അതാ അണക്കെട്ട് അങ്ങറ്റത്ത് കേട്ടോ ഇതിൻ്റെ ഏറ്റവും അങ്ങ് എൻഡിൽ ഇവിടെ നിന്നൊരു 3-4 കിലോമീറ്റർ ഉണ്ടാകും അങ്ങോട്ട് അത്രയ്ക്ക് ദൂരത്തിൽ കാണാം ഇവിടുന്ന് അത്രയും ദൂരെയാണ് അണക്കെട്ട് ആ അണക്കെട്ട് വരെ ഇവിടുന്ന് കാണാം നല്ല ഭംഗി ഇതാ ഈ ഡാം ഇങ്ങനെ നീളത്തിലാണ് കിടക്കുന്നത് കേട്ടോ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നൊരു 10 കിലോമീറ്റർ മുമ്പ് മുതൽ ഈ ഡാം കാണാൻ തുടങ്ങിയതാണ് ഈ റോഡ് ഏതാണ്ട് ഈ ഡാമിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഇങ്ങനെ പോരാണ് സൂപ്പർ വ്യൂ കേട്ടോ ഷോളയാർ ഡാം ഇത് വേണ്ട ഷോളയാർ ഡാം ഇതാ കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ ഡാമിൻ്റെ മുകളിലേക്കൊന്നും വിടുന്നില്ല എൻ്റെ അടിച്ചിട്ട് നിർത്തി ഇതൊക്കെ ഡാമിൽ കണ്ടോ ഡാമിൻ്റെ എത്രയോ താഴെയാന്ന് നോക്കിയ വെള്ളം കിടക്കുന്നത് വേണ്ടോ വൈദ്യുതി നന്നായി ഉണ്ടാക്കുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും ഏതായാലും നമ്മൾ മലമ്പുഴ ഡാമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അത് നിറഞ്ഞ് തിര അടിച്ച് കിടക്കുമായിരുന്നു ഇതിങ്ങ് ഉണങ്ങിക്കിടക്കുന്നു അല്ലേ ഷോളയാർ ഡാം തമിഴ്നാട്ടിലാണ് കേട്ടോ
ഷോളയാർ ഡാമിൻ്റെ മുകൾ ഭാഗമാണ്. ഡാമിൻ്റെ കെട്ടും വ്യൂവും ഒക്കെ പെയിൻ്റ് അടിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഷോളയാർ ഡാമിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. വലിയ ഡാമൊക്കെയാ, വെള്ളം ഒഴുകുമ്പോഴായിരിക്കും അതിൻ്റെ ഭംഗി വരിക. അടിയിൽ കൂടെ കുറേശ്ശെ വെള്ളം പോകുന്നേ ഉള്ളൂ. പവർ ഹൗസിലേക്കാ? ആ, അതുകൊണ്ടായിരിക്കും വെള്ളം കുറവ് വരുന്നത്. രണ്ട് പാലം. ആളുകൾക്ക് താഴെ ഇറങ്ങി നിൽക്കാം, വെള്ളമില്ല. ഇതുണ്ടോ, ആളുകൾ കാണാൻ വേണ്ടിയിട്ട് താഴെ കൂടെ ഇറങ്ങിയതാ. അല്ലോ, അങ്ങോട്ട് നോക്കി, എന്താ ഭംഗി നോക്കിയേ. ഇതിങ്ങനെ ഒത്തിരി വെള്ളമുള്ളപ്പം നിറഞ്ഞൊഴുകി പോകുന്നോ നോർത്ത് നോക്കി. അടിപൊളി, നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ, നല്ല ഹൈറ്റ് ഉണ്ട് അടിഭാഗം. തമിഴ്നാട് ലിമിറ്റ് എൻഡ്സ്. താങ്ക് യു ഫോർ യുവർ വിസിറ്റ്. മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് ആണിത്. മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങള് ഇവിടുന്ന് അവരെ അനുവദിക്കില്ല. അപ്പോ നമ്മൾ താഴോട്ട് വീണ്ടും നമ്മൾ തിരിച്ച് തമിഴ്നാട്ടിലേക്ക് തന്നെ. വെൽക്കം തമിഴ്നാട്. എന്താ സംഭവം എന്നറിയോ, മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ എത്തിയപ്പോൾ ഇവിടുന്ന് ആരെയും അങ്ങോട്ട് വിടൂല. ആ കൊറോണയുടെ ഇഷ്യൂ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ കഴിഞ്ഞിട്ടില്ല. മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് ഇതുവരെ ആയിട്ടും ആർക്കും തുറന്നു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇതിലെ വന്നാൽ കുടുങ്ങും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിട്ടില്ല, നമ്മൾ നേരെ തിരിച്ചു പോവാണ്. അപ്പോൾ നേരെ നമ്മൾ തിരിച്ച് വാൾപ്പാറ എത്തി. വാൾപ്പാറയെന്ന് ആനപ്പാറ വഴി വേറൊരു വഴിയുണ്ട്, ആ വഴിക്ക് ഇറങ്ങാം. അപ്പോൾ പുതിയൊരു വഴി നമുക്ക് കാണാം, കുഴപ്പമില്ല. നല്ലമുടി വ്യൂ പോയിന്റിലേക്ക് അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു. നിറാർ ഡാം 16 കിലോമീറ്റർ. നമ്മളിവിടുന്ന് വാൾപ്പാറയിൽ നിന്ന് നേരെ നല്ലമുടി വ്യൂ പോയിന്റ് ഉണ്ട്, നമുക്ക് അവിടേക്ക് ഒന്ന് പോയി നോക്കാം. എന്താ കാണാനുള്ളത്? നല്ലമുടി വ്യൂ പോയിന്റിലേക്ക് പോകുമ്പോൾ നല്ല വ്യൂ ആട്ടോ, നല്ല രണ്ട് സൈഡ് തിക്കായിട്ട് തേയിലയാണ്. റോഡ് നോക്കിയാൽ കോൺക്രീറ്റ് റോഡാട്ടോ, കുറേ നേരമായിട്ട് കോൺക്രീറ്റ് റോഡ് തന്നെ. ഇവിടുന്ന് 10 കിലോമീറ്റർ ഉണ്ട് നല്ലമുടി വ്യൂ പോയിന്റിലേക്ക്. പോയതൊക്കെ നല്ല ഭംഗിയുടെ വ്യൂ. വെൽക്കം ടു ഷോളയാർ കല്ലാർ എസ്റ്റേറ്റ്. കൊളുന്ത് നുള്ളുന്നുണ്ട് ചേച്ചിമാര്. ഇപ്പൊ കൊളുന്ത് നുള്ളുവല്ലോ, കൊളുന്ത് കത്രിക്ക് കണ്ടിച്ചെടുക്കല്ലേ. ചേച്ചി അവിടെ കൊളുന്ത് നുള്ളണേ, ഞാൻ കാണിച്ചേരേ. ഇല്ല, വയനാട് അവിടെയൊക്കെയാ ഉള്ളത്.
ആദ്യമൊക്കെ കൈ കൊണ്ട് നുള്ളണായിരുന്നല്ലോ അല്ലേ? ചേച്ചിയുടെ പേരെങ്ങനെയാ? പേരെന്താ? പേര്? എൻ്റെ പേര് അന്തോണി. 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 ക്രിസ്റ്റിൻ. നീങ്ക? ഞാൻ ക്രിസ്റ്റിൻസാ. ഇത് ആർ സി. ആർ സി. ആർ സി. ആ പോയിക്കോട്ടെ എന്നാലേ. ആ പോട്ടെ. എന്താ പൂഞ്ചോളയ്ക്ക് പോറീങ്ങളാ? പൂഞ്ചോലയോ? ഇത് കണ്ട ഒരു ചേച്ചി ഞങ്ങളുടെ കൂടെ കയറിയതാണ്. ചേച്ചീനെ അവിടെ ഒരു കോവിലിൽ ഇറക്കാൻ പറഞ്ഞിട്ട് ഏതാന്ന് നോക്കണം. നമ്മള് കോവിൽ എവിടെയാന്ന്. നല്ല മുടി. വ്യൂ പോയിന്റിലേക്ക് എത്താറായി. ഇനി ഏതാണ്ട് ഒരു കിലോമീറ്റർ ഉള്ളു കേട്ടോ. പക്ഷെ വഴി പറ്റ പത്താണേ. വഴി നല്ല കട്ട, അതുകൊണ്ട് വളരെ സ്ലോയിലേ പോകാൻ പറ്റുന്നുള്ളൂ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ നല്ല കാഴ്ചകളാണ്. ഇതുണ്ടോ? എന്താ പറഞ്ഞു? സൂപ്പർ അല്ലേ? ഇങ്ങനെ കണ്ണെത്താ ദൂരം തേയിലത്തോട്ടമാണ്. നല്ല മടി. വ്യൂ പോയിന്റിലേക്ക് പാർക്കിംഗ് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ കുറച്ചൊക്കെ നടന്നു പോകണം കേട്ടോ. ഇപ്പോൾ പാർക്കിംഗ് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അര കിലോമീറ്റർ ഉണ്ട്. വ്യൂ പോയിന്റ് കാണാൻ ആവേശത്തിൽ പോകുന്നതാണ്ട. വ്യൂ പോയിന്റിലേക്ക് ഒരു അരമണിക്കൂർ, അര കിലോമീറ്റർ നടന്നാണേ. അര കിലോമീറ്റർ 700 മീറ്റർ ഉണ്ടാവും അല്ലേ? ഒരു കിലോമീറ്റർ ഉണ്ടോ എന്ന് തോന്നുന്നു കേട്ടോ. വ്യൂ പോയിന്റിന്റെ ഗാലറി ഒക്കെ എത്തിയിട്ടുണ്ടേ. വ്യൂ പോയിന്റിലേക്ക് അറ്റത്തൊരു വെള്ളച്ചാട്ടം ഉണ്ട്. കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. കലശരായ ഫോട്ടോ എടുക്കാൻ നടക്കുന്നുണ്ടോ? ഇതുണ്ടോ? അങ്ങ് അറ്റത്തെ ബോർഡർ നോക്ക്, നല്ല ലൈൻ അടിച്ചു പോലെ അല്ലേ. ഒരേ ഹൈറ്റില് കുന്നുകള്. താഴെ ഇറങ്ങി നോക്കാം നമുക്ക്. ഓ, ഇവിടുന്നൊരു കൊക്കയാണല്ലേ. അത്രക്ക് തന്നെയുള്ള കൊക്കെന്ന് പറയാൻ പറ്റില്ല. ചെറിയ ചെരുവുണ്ട് വാൾപ്പാറയിൽ നിന്ന് ഒരു 10-12 കിലോമീറ്റർ ദൂരം ഈ കുഴിയും ചാടി വന്നിട്ട് അതിന്റെ ഒരു സീനൊന്നും മെച്ചമൊന്നും കണ്ടില്ല അല്ലേ. അതിനുള്ളൊരു വ്യൂ ഒന്നും ഇല്ല. നല്ല അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നല്ല മുടി എന്നൊരു പേര് കണ്ട് അത്യാവശ്യം തിരക്കിൽ വന്ന് പോകുന്നവരാണെങ്കിൽ അതിനു വേണ്ടി സമയം കളയണമെന്നില്ല കേട്ടോ. കാരണം നമ്മൾ പൊള്ളാച്ചി കേറ്റം, നമ്മൾ ആലിയാർ ഡാമിൻ്റെ അവിടുന്ന് നമ്മൾ വാളയാറിലേക്ക്, അല്ല വാൾപ്പാറയിലേക്ക് കയറി വരുമ്പോൾ ആ കാണുന്ന വ്യൂ ഉണ്ടല്ലോ, അതിനെ വെല്ലുന്ന വ്യൂ ഒന്നും ഈ യാത്രയിൽ ഞാൻ കണ്ടില്ല. അത് നല്ല ഏറ്റവും അടിപൊളി വ്യൂ അല്ലേ. അപ്പോൾ ഇതിന് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കുറേ സമയം വെറുതെ പോയി. എന്തായാലും ഈ സ്ഥലം നമ്മൾ കണ്ടു, അത് എന്താണെന്ന് നമുക്കറിയില്ലായിരുന്നല്ലോ. കണ്ടത് കൊണ്ട് നമുക്ക് ഇത്ര ഉള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റി. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും പറ്റി. സമയമുള്ളവർ ഇന്ന് ഒരു ദിവസം തങ്ങുന്നവരൊക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് പോരെ. ഇവിടെ വന്ന നല്ല ഒരു റിലാക്സ്ഡ് മൂഡായിട്ടുള്ള നല്ല തേക്കും തോട്ടമുണ്ട് കണ്ടോ. അല്ല തേക്കും തോട്ടമല്ല, തേയിലത്തോട്ടം. തേയിലത്തോട്ടം നല്ല അടിപൊളിയുണ്ട്. തേയിലത്തോട്ടത്തിൽ നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതിൽ വരാം.
റിലാക്സ്ഡ് ആണ്. പിന്നെ കുറച്ച് നേരം ആ വ്യൂ പോയിന്റിൽ പോയിരുന്ന് കാറ്റൊക്കെ കൊണ്ട് എല്ലാ ആവശ്യമായിട്ട് പോവാം. ആ കാട്ടുപത്ത് പോണ നോക്ക്, അതെന്താ താഴെ അടി മുഴുവൻ കാട്ടുപത്തുണ്ട് കേട്ടോ. ഇതേ നടന്ന റിസ്ക് ആവോ, വേറെ വന്നെ വരുന്നുണ്ടോ? മുകളിൽ ഫോറസ്റ്റ് അവിടുന്ന് ചാടി. എൻ്റെ അമ്മോ, നോക്ക് കാട്ടുപോത്തുകളെ കാണാൻ നോക്ക്. എൻ്റെ അമ്മോ, എന്താ താഴൊക്കെ നിൽക്കുന്നുണ്ടോ? അടുത്ത് ഇറങ്ങി വരുന്നത് മനുഷ്യ പേടിക്കുന്നു. ഒരുത്തിനോട് നോക്കുന്നുണ്ട്, അത് ഇറങ്ങി വരാൻ നിൽക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ നമ്മള് വാൾപ്പാറ നിന്ന് നേരെ പൊള്ളാച്ചിക്ക്, അലിയാർ ഡാം വഴി നേരെ പൊള്ളാച്ചി, പൊള്ളാച്ചി വഴി നേരെ തിരിച്ച് കേരളത്തിലേക്ക്. പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല, നേരെ തിരിച്ച് പോവാണ്. അപ്പം അതിനിടയിൽ നല്ല കാഴ്ചകൾ എന്തെങ്കിലും വന്നാൽ അത് നിങ്ങളെ കാണിക്കാം. ഓക്കെ, നമ്മൾ നേരെ താഴോട്ടാണ് പോകുന്നത്. ആ താഴ്ഭാഗം മുഴുവൻ കോടയാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടി അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ മൊത്തം കോട മൂടിയതാവുമോ എന്ന് സംശയമുണ്ട്. കണ്ടോ, കോട കയറി വരുന്നുണ്ട്. സമയം 5 മണി ആയിട്ടുള്ളു കേട്ടോ, നിങ്ങൾക്ക് ലൈറ്റ് ഇട്ട് പോകേണ്ട അവസ്ഥ. താഴോട്ട് എന്താ കോട, നല്ല തണുപ്പ് കേട്ടോ, നല്ല തിക്ക് കോടയും നല്ല തണുപ്പും. വാ, വൈകുന്നേരം 5:30 ആയപ്പോൾ ആലിയാർ ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ദൃശ്യമാണ്. നല്ല ഭംഗിയല്ലേ. താഴെക്കോട വഴികൾ ആ വലിയ മലകളൊക്കെയാണ് ഇപ്പം നമ്മൾ ഇറങ്ങി വന്നത്. പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ അരുൺസ് വെജിറ്റേറിയൻ, നമുക്ക് നോക്കാം എന്താ കഴിക്കാനുള്ളത്. നോക്കട്ടെ, വേണ്ട നമ്മൾ ഭക്ഷണം കഴിക്കാനല്ലേ. എന്താ കഴിക്കാനുള്ളത്, കഴിക്കാൻ എന്താ ഉള്ളത്? മസാല ദോശ ഉണ്ടോ? വാ, മസാല ദോശ ഉണ്ട്. വൈകുന്നേരം ഒരു മസാല ദോശ കഴിക്കാൻ നേരം, ഇതാ മസാല ദോശ എത്തിയിട്ടുണ്ടേ. ഇതുണ്ടോ, കൊച്ചിന് ഭാവം എത്തിയില്ല, എത്താൻ പോകുന്നേ ഉള്ളോ? ആ, കിട്ടുമായിരിക്കും അല്ലേ. ഓ, വരുന്നുണ്ട് വരുന്നുണ്ട്, രക്ഷപ്പെട്ടു വരുന്നുണ്ട്, രക്ഷപ്പെട്ടു ആരും. എങ്ങനെയുണ്ട്, വലുതാണോ, മതിയാവോ? അത് അതെയാ, സൂപ്പർ ടേസ്റ്റാ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റ്, ഉം
ഫുഡ് ഫുഡ് മസാല ദോശ നല്ല ടേസ്റ്റ് ചമ്മന്തി സാമ്പാർ എല്ലാം കുഴപ്പമില്ലായിരുന്നു കേട്ടോ. മൊത്തം 3 മസാല ദോശയും 3 ചായയും 210 രൂപ 60 രൂപ മസാല ദോശ കുഴപ്പമില്ല, എന്നാലും ക്വാളിറ്റി ഉണ്ട്. നമുക്ക് അടുത്ത് വിടുകയല്ലേ. ഓക്കേ ഞങ്ങൾ അങ്ങനെ വലിയൊരു യാത്രയ്ക്ക് ശേഷം നേരെ തിരിച്ച് വീട്ടിലെത്തി. സമയം 12:28. നാളെ കുറച്ച് അത്യാവശ്യ കേസുള്ളത് കാരണം നേരെ വാഴപ്പാറയിൽ നിന്ന് നേരെ ഇങ്ങ് പിടിച്ചു താമരശ്ശേരിക്ക്. നേരെ താമരശ്ശേരി എത്തി, ഇതാ ദേവമോളെയും കൂട്ടി നേരെ വീട്ടിലെത്തി. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ, സൂപ്പറായില്ലേ? അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്ന വരെ എല്ലാവർക്കും ബൈ ബൈ.